കണ്ണൂർ ആറളത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി ആനയെ ആറളം ഫാമിലേക്ക് തുരത്തി വനത്തിലേക്ക് തുറന്നുവിടാനുള്ള ശ്രമം തുടരുകയാണ് പ്രതിരോധ വേലി മറികടന്നാണ് കാട്ടാനെത്തിയത് സജോ ദേവസ്യ വിവരങ്ങളുമായി സജോ ആനയെ തുരത്താനുള്ള ശ്രമം എങ്ങനെയാണ് ഹാഷ്മി കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ആറളം ഫാമിൽ പ്രത്യേക ദൗത്യ സംഘം ആർ ആർ ടി സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആറളം ഫാം ഉൾപ്പെടുന്ന മേഖലയിൽ ജനവാസ മേഖലയില ഫാമിൻ്റെ മേഖലയിൽ കാട്ടാനകൾ ധാരാളമായി തമ്പടിച്ചിരുന്നു ഇവ പലപ്പോഴും ആറളം ഫാം പുനരധിവാസ മേഖലയിലും പുഴ കടന്നുള്ള ജനവാസ മറ്റ് ജനവാസ മേഖലകളിലേക്കും എത്തുന്നുണ്ട് ഇന്ന് ഏതാണ്ട് അല്പസമയം മുൻപാണ് ആനയാം പുഴ കടന്ന് ജനവാസ മേഖലയിലേക്ക് എത്തി അവിടെ പ്രതിരോധ വേലി അടക്കമുള്ള സംവിധാനമുണ്ട് അത് മറികടന്നാണ് കൊമ്പൻ പുഴയും നീന്തി ദുർഭാഗത്തേക്ക് എത്തിയത് പിന്നാലെ ഇതേ ദൗ ഫാമിൽ ക്യാമ്പ് ചെയ്യുന്ന ദൗത്യ സംഘവും കൊട്ടിയൂർ റേഞ്ചിൽ ഉൾപ്പെട്ട വനപാലക സംഘവും സ്ഥലത്തെത്തി ആനയെ അവിടുന്ന് ഫാം മേഖലയിലേക്ക് തുരത്തിയിട്ടുണ്ട് അവിടെ നിന്ന് വനത്തിലേക്ക് കടത്തിവിടാനുള്ള ശ്രമം ഇപ്പോഴും ദൗത്യ സംഘം തുടരുന്നുണ്ട് ഒറ്റയാനാണ് ഇത് കൂടാതെ അൻപതോളം ആനകൾ ഫാം മേഖലയിൽ മാത്രം തമ്പടിച്ചിട്ടുണ്ട് അവിടുത്തെ പുനരധിവാസ മേഖലയിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് ഇത് കൂടാതെയാണ് ഫാമിന് പുറത്തേക്കുള്ള ജനവാസ മേഖലയിലുള്ള ആളുകളെ കൂടി ആശങ്കയിലാക്കുന്ന നിലയിലേക്ക് കാട്ടാന പുറത്തേക്കൊക്കെ എത്തുന്ന സാഹചര്യമുള്ളത് പക്ഷേ വനം വകുപ്പ് പറയുന്നത് ആറോളം ഫാമിൽ മാത്രം ഈ പ്രത്യേക ദൗത്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഏതാണ്ട് രണ്ടാഴ്ചയോളമായും ആർ ആർ ടി സംഘം ഉൾപ്പെടുന്ന പ്രത്യേക ദൗത്യ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അവർ ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും ആവശ്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ കമ്പനി അവിടെ നിന്ന് ഫാമിനകത്തേക്ക് നീക്കിയിട്ടുണ്ട് ഫാമിനകത്തും മറ്റാനകൾ കൂടി ഉണ്ട് എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിലും കൊമ്പനെ ഒറ്റ ഒറ്റയാനാണ് അതുകൊണ്ട് കൊമ്പനെ വനത്തിലേക്ക് തന്നെ കടത്തിവിടാനുള്ള ശ്രമം കൂടി ദൗത്യ സംഘം ഇപ്പോൾ തുടരുന്നുണ്ട് അതുകൊണ്ട് ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നതാണ് പറയുന്നത് ഈ ഫാമിൻ്റെ പല മേഖലകളിലും വലിയ തോതിൽ ആ കാട്ടാനകൾ തമ്പടിച്ചിരുന്നു അതാണ് നേരത്തെ ഒരു ഒരാഴ്ച മുമ്പാണ് പുനരധിവാസ മേഖലയിലെ ആ ഒരു വീടിന്റെ അടുക്കള ഭാഗം കാട്ടാന കാട്ടാനങ്ങളൊക്കെയുണ്ട് ഏതായാലും വനപാലക സംഘം ഇപ്പോഴും കൊമ്പനെ വനത്തിലേക്ക് തുരത്താനുള്ള ദൗത്യം സജോ ആറളത്ത് എന്തായാലും ഒരു കാട്ടാനോട് എന്ന് പറയുകയാണ് വിധി ദിനത്തിൽ മാജിക് ജൂൺ രാവിലെ മണി മുതൽ തുടരുകയും